നാളെ നിങ്ങൾ പാരത്രിക ലോകത്തെ സ്വർഗോദ്യാനത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങളുടെ അയൽവാസിയായിട്ടുള്ളത് ആരാണ്? ലോകമാകമാനമുള്ള മാനവികതയുടെ മനതരങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മവല്ലരി തീർത്ത പ്രണയത്തിന്റെ പ്രകൃഷ്ട പ്രപഞ്ചത്തിലേക്ക് മാടി വിളിച്ച് സദ്യ ഒരുക്കിയ നായകരായ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിറവസന്തമേ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ നഗരിയിൽ നിന്നുയരുന്ന സ്വലാത്ത് സലാമിന്റെ വീഥികൾ മദീനയുടെ ഉമ്മരത്ത് മർമരമുയർത്തണം. നമ്മുടെ ഹൃദയാന്തരത്തിലുള്ള നബി സ്നേഹത്തിന്റെ പ്രോജ്വലമായ പ്രകാശനമാണ് സ്വലാത്ത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലാം. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ നിത്യവസന്തമേ നിറകുസുമമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. കാരണം എന്താണ്? ആനുകാലിക ജനതയുടെ മുമ്പിൽ നിന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് വന്ന് 63 കൊല്ലത്തെ ജീവിതം കഴിഞ്ഞ് പാരത്രിക ലോകത്തേക്ക് യാത്രയായ നേതാവിന്റെ അനുയായിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ബോത്ത് ഓൺ ദി റിലിജിയസ് ആൻഡ് സെക്യുലർ ലെവൽസ്. എല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ ഉപാസിച്ചിട്ട് വിജയം വരിച്ച ഒരേ ഒരു നേതാവാണ്. അതിന് തുല്യമായി ഒരു നേതാവ് ലോക ചരിത്രത്തിന് അവതരിപ്പിക്കാനായിട്ടില്ല. അങ്ങനെയുള്ള നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. ഉലകത്തിന്റെ മുഴുവനും നേതാവ് കേവലം മുസ്ലിങ്ങളുടെ മാത്രം നേതാവല്ല, ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും നേതാവാണ്. ഖുർആൻ അവിടുന്ന് പറയട്ടെ, തങ്ങളെ തങ്ങളെ ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ഒരു ഹൈന്ദവ പണ്ഡിതന്റെ പ്രഭാഷണം അടുത്തിടെ കേൾക്കാനായി. ഇതേ ആയത്തിന്റെ വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത്. ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ കവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദില്ലു റാം എന്നാണ്. അദ്ദേഹത്തിനും പറയാനുള്ളത് എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സേ ഹശർ മേ മാനാ ഖുലേ. എൻ ഞാൻ ആദരിച്ച് സ്നേഹിക്കുന്ന നബി മുസ്ലിങ്ങളുടെ പ്രവാചകനാണെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തിനാണ് ഹൈന്ദവനായ നീ മുസ്ലിങ്ങളുടെ നേതാവിനെ ഇത്രമേൽ പ്രകീർത്തിക്കുന്നത് എന്ന് എന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ള മറുപടി എന്താണ്? റഹ്മത്തുൽ ലിലാലമീൻ സേ ഹശർ മേ മാനാ ഖുലേ. റഹ്മത്തുൽ ലിലാലമീൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നാളെയാണ് വെളിവാവുക. മുജേബിയിലേ ജായേംഗേ ജന്നത്തുമേ, എന്നെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നബിയാണത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശ വെക്കുന്നത് ഒരു ഹൈന്ദവനായ കവിയാണ്. ലോകമാകമാനമുള്ള വിശാരദന്മാരുടെ വിചാരമണ്ഡലങ്ങൾ, പുണ്യപ്രവാചകരുടെ വ്യവഹാര മേഖലകളെ പഠിച്ചു നോക്കിയപ്പോ എല്ലാവരും അത്ഭുതത്തോടെ പറയാനുള്ള മറുപടി എന്താണ്? ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി എന്നാണ് ഹബീബിനെ പറഞ്ഞു തരുന്നത്. ആ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറയാണ്, അന്ത്യനാളിന്റെ മുന്നോടിയായി നിങ്ങളിൽ വരാനുള്ള ഒരു വിപത്ത് കൂടി പറയാം. ഖതീഅത്തുർ റഹിമി, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കലാണ്. നിങ്ങളുടെ പാരസ്പര്യ ബന്ധങ്ങളെ നിങ്ങൾ പരിഗണിക്കാതിരിക്കലാണ്. ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങുന്നു, അനുജൻ ജ്യേഷ്ഠനോട് പിണങ്ങുന്നു, കുടുംബാദികൾ തമ്മിൽ തെറ്റുന്നു, കുടുംബ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ വന്നാൽ നിങ്ങളെ കാത്തോളണേ, അത് നിങ്ങൾക്ക് നാശമാ. കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين
واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. നിങ്ങളുടെ വ്യയങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണ് വേണ്ടത്? അതിൽ നിങ്ങളുടെ കുടുംബാദികളെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്, നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദി വതഖതഉ വറഹമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് ഫഅസമ്മഹും വഅഅമ അബ്സാറഹും. കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്കുള്ള ശാപമാണ്, അവർക്കുള്ള നാശമാണ്, അവർക്ക് വരാനുള്ള ദുരന്തങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അത് നിങ്ങൾക്ക് വിനാശമാണ്. والذين يأخذون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ, അവർക്ക് നാശമുണ്ട്, ശാപമുണ്ട്, അവർക്ക് വരാനുള്ളത് മോശമായ ഭവനമാണ്. അതുകൊണ്ട് നമ്മൾ സഹോദര്യങ്ങളെ മാനിക്കണം. പണത്തിൻ്റെ പേരിൽ, താല്പര്യത്തിൻ്റെ പേരിൽ നിന്ന് കുടുംബങ്ങളെ മുറിക്കുകയാണ്. അനുജന്റെ വീട്ടിലേക്ക് വഴി കൊടുക്കാത്ത ജ്യേഷ്ഠന്മാർ, അനുജനോട് തെറ്റി നിൽക്കുന്ന അനുജൻ ജ്യേഷ്ഠന്മാർ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരസ്പര്യങ്ങളെ നിങ്ങൾ മുറിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം എടുത്തു പോകുന്നതാണ്. കുടുംബബന്ധങ്ങളെ പരിഗണിക്കാതിരിക്കൽ ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു നാശമാണ്. അത് അന്ത്യനാളിൻ്റെ മുന്നറിയിപ്പാണ്, സൂചനയാ. നമ്മളിന്ന് സോഷ്യൽ മീഡിയ റിലേറ്റീവ്സ്, സോഷ്യൽ മീഡിയ ഫാമിലി, നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും, നമ്മുടെ ഗ്യാദറിംഗ്സ് എല്ലാം ഇന്ന് മായാലോകത്താണ്. നമ്മുടെ സംഗമങ്ങളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്താണ്. 1000 ഗ്രൂപ്പുകൾ അംഗങ്ങളായി ആളുകൾ മാറിയിരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ, സ്വന്തം അടുത്ത് താമസിക്കുന്ന മാതാവിന്റെ വേദന അറിയാൻ സമയമില്ലാത്തവൻ, അനുജന്റെ പട്ടിണി അറിയാൻ നേരമില്ലാത്തവൻ, ജ്യേഷ്ഠന്റെ രോഗ സന്ദർശനത്തിന് സമയമില്ലാത്തവൻ, ബന്ധങ്ങളെ പരിഗണിക്കാൻ സമയമില്ലാത്തവൻ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവന്റെ വിലാസം അടയാളപ്പെടുത്തുകയാണ്. എത്ര മണിക്കൂറാണ് ആളുകൾ ഈ സോഫ്റ്റ് മീഡിയ ലോകത്ത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? കൂട്ടുകാരാ, നമ്മൾ ആ ഒരു മായാലോകത്തേക്ക് മാറുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബബന്ധങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ചാർച്ചകളെ ചേർക്കുന്നവർക്ക് വലിയ ബഹുമാനമുണ്ട്. നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു ഉപാധിയാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. നിങ്ങളുടെ ആയുസ് നീളാനുള്ള ഒരു മാർഗമാണ്, ആയുസ്സിൽ ബറക്കത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇന്നർ റഹിമ, കുടുംബബന്ധം എന്നത് അർശിൽ തൂങ്ങി പിടിച്ചിട്ട് പറയുകയാണ്. കുടുംബബന്ധം എന്ന് പറയുന്ന പ്രതിഭാസം അർശിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ സ്വിൽ മൻ വസലനീ, പടച്ചവനെ എന്നെ ചേർക്കുന്നവരെ നീ ചേർക്കണേ, വഖതഅ മൻ ഖതഅനീ, എന്നെ മുറിക്കുന്നവരോട് നീ ബന്ധം മുറിക്കണേ. കുടുംബബന്ധം എന്ന് പറയുന്ന ആ മൂല്യം അല്ലാഹുവോട് പറയാണ്, പടച്ചവനെ എന്നെ ചേർക്കുന്നവരോട് നീ അടുപ്പം കാണിക്കണം, എന്നെ മുറിക്കുന്നവരോട് നീ അകൽച്ച കാണിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അനർ റഹ്മാനുർ റഹീം, ഞാൻ റഹ്മാനും റഹീമുമാണ്. ഇന്നീ ശഖഖ്തു ലിർറഹീമി മിൻ ഇസ്മീ, റഹീം എന്നത് സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുക എന്നതിൻ്റെ അറബി പ്രയോഗമാണ്. ആ റഹീം എന്ന പ്രയോഗം എൻ്റെ നാമത്തിൻ്റെ വാചക പ്രയോഗത്തിൽ നിന്ന്
നിഷ്പന്നമായ ഒരു വാക്ക് തന്നെയാണ്, എന്റെ നാമത്തിന്റെ ഒരു ഭാഗമാണ്. ഫമൻ വസലഹ, ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ, വസൽതുഹു, ഞാൻ അവനോട് ചേർത്തു എന്ന് പറഞ്ഞാൽ അവനോട് അല്ലാഹുവിന് പ്രിയമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവരോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. വമൻ നകസഹ, ആരെങ്കിലും ആ കുടുംബ ബന്ധത്തെ മുറിച്ചാൽ അവനോട് ഞാനും ബന്ധം മുറിക്കുന്നതാണ്. അല്ലാഹു തന്നെ നൽകിയിട്ടുള്ള വലിയ മഹത്വമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു അധ്യാപനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ഒരുങ്ങണം. നമ്മുടെ കുടുംബങ്ങളോട് അടുപ്പം കാണിക്കണം, സ്നേഹം കാണിക്കണം. നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെയാണ്? ഉപ്പാന്റെ ഒരു സഹോദരനെ പോലും ബഹുമാനി, ഉപ്പാന്റെ ഒരു കൂട്ടുകാരനെ പോലും പരിഗണിക്കുന്ന കാര്യം ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ആദരിക്കുന്നു. മാനദണ്ഡം എന്താണ്? എന്റെ ഉപ്പയുടെ കൂട്ടുകാരനാണ്. ഉപ്പയുടെ ബന്ധുക്കൾ, ഉമ്മയുടെ ബന്ധുക്കൾ, കുടുംബാദികൾ, ഇവരെയൊക്കെ പരിഗണിക്കാനുള്ള നല്ല മനസ്സു വേണം. അവരെ താങ്ങാനും സഹായിക്കാനുമുള്ള വിശാലത വേണം. നിങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പെട്ടെന്നുള്ള മരണം. അതിലേക്ക് ഇൻഷാല്ലാ നാളെ നമുക്ക് വരാം. ഈ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാനുള്ള മാർഗം കുടുംബ ബന്ധം ചേർക്കലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത്രയും മൂല്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ ചാർച്ചകളെ നിങ്ങൾ ചേർക്കണേ. അന്ത്യനാളിന്റെ മുന്നറിയിപ്പിൽ പെട്ടതാണ് കുടുംബ ബന്ധങ്ങൾ മുറിക്കുക. നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങളെ വിട്ടു നിൽക്കുന്ന ജനങ്ങൾ ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണേ. ഹബീബായ തങ്ങൾ അന്ത്യനാളിന്റെ ലക്ഷണം പറയുമ്പോ സാമൂഹികമായ മാറ്റം മാത്രമല്ല പറഞ്ഞത്, സാങ്കേതികമായ മാറ്റങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഭൗമികമായ മാറ്റങ്ങൾ മാത്രമല്ല പറഞ്ഞത്, എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയട്ടെ, തഖാറുബുൽ അസ്വാഖ്. തഖാറുബുൽ അസ്വാഖ്, മാർക്കറ്റുകൾ അടുത്തടുത്ത് വരിക, അന്ത്യനാളിന്റെ ഒരു സൂചനയാണ്. ഇന്നിവിടെ മാർക്കറ്റ് ഏത്, അല്ലാത്തത് ഏതെന്ന് പറയാൻ, കാഞ്ഞങ്ങാട് ടൗൺ തുടങ്ങുന്നത് അവസാനിക്കുന്നത് കാസർഗോഡ് വരെയാണ്, കാസർഗോഡ് അവസാനിക്കുന്നത് കാഞ്ഞങ്ങാട് വരെയാണ്. ഇങ്ങനെ എല്ലാ അങ്ങാടികളും മുട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഷോപ്പിംഗ് മാളുകൾ, വ്യാപാര സച്ചത്വരങ്ങൾ, നമ്മുടെ നാട്ടിലെ ടൗൺഷിപ്പുകളെല്ലാം ചേർന്ന് ചേർന്ന് വരെയാണ്. തഖാറുബുൽ അസ്വാ, പട്ടണങ്ങൾ പരസ്പരം ചേർന്ന് വരിക. ഈ പട്ടണം എവിടെ അവസാനിച്ചു എന്ന് പറയാനില്ല, ലക്ഷ പട്ടണത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഈ രീതിയിലേക്ക് നിങ്ങളുടെ മാർക്കറ്റുകൾ ചേർത്ത് വരുന്ന ഒരു കാലം, ചേർന്ന് വരുന്ന ഒരു കാലം. ഏത് കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്? കച്ചവട യാത്രകൾ നടന്നിരുന്ന ഒരു കാലത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഷാമിലേക്ക് പോയി, യമനിലേക്ക് പോയി, അതുപോലെ പേർഷ്യയിലേക്ക് പോയി, കച്ചവട സംഘങ്ങൾ ശൈത്യകാലത്തും വേനൽക്കാലത്തും ഒക്കെ പോയി വരുന്ന ഒരു ജനതയുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്. മക്കയിൽ നിന്ന് വിട്ടാൽ പിന്നെ ജിദ്ദ വരെ ഒന്നുമില്ല, ജനവാസമില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ നോക്ക്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ കാര്യമായ ഒരു ടൗൺഷിപ്പ് ഇല്ല. ഇതുപോലെ മരുഭൂമികൾ വിശാലമായി കിടക്കുന്ന ഒരു ജനതയോട്, പട്ടണങ്ങളെ കുറിച്ച് പരിചയം പറയാനില്ലാത്ത ഒരു ജനതയോട്, ഒറ്റപ്പെട്ട സീസൺ മാർക്കറ്റുകൾ മാത്രമുള്ള ഒരു ജനതയോട്, ഒക്കാവ് മാർക്കറ്റ് പോലെയുള്ള ഒറ്റപ്പെട്ട സീസൺ മാർക്കറ്റുകളുള്ള ഒരു ജനതയോട്, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അന്ത്യനാൾ അടുത്ത് വരുമ്പോ തഖാറുബുൽ അസ്വാഖ്, നിങ്ങളുടെ മാർക്കറ്റുകൾ അടുത്ത് വരുന്നതാണ്. ഇന്ന് അവിടുന്ന് ഒക്കെ പോയി നമുക്കിപ്പോ പർച്ചേസ് ചെയ്യാൻ ഷോപ്പിലേക്ക് പോകണ്ട, ഷോപ്പ് ഇങ്ങോട്ട് വരുന്നൊരു കാലം. എന്റെ മുമ്പിലുള്ള ഈ ഡിവൈസിനകത്ത് ഒന്ന് രണ്ട് ലെറ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ആമസോൺ മാർക്കറ്റിന്റെ മുമ്പിലേക്ക് വരും.
ഒരുപാട് ഓൺലൈൻ മാർക്കറ്റുകൾ എന്റെ മുമ്പിലേക്ക് വരും. എനിക്ക് വേണ്ട സാധനം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. വിദിൻ അവേഴ്സ് എന്റെ വീട്ടിലേക്ക്, എന്റെ ഷോപ്പിലേക്ക്, എന്റെ ഓഫീസിലേക്ക് ആ സാധനം എത്തിച്ചേരും. ഇന്ന് സാധനം വാങ്ങാൻ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബൈ ഫോൺ ഹോം ഡെലിവറി സിസ്റ്റം എല്ലാ നാട്ടിലും വ്യാപകമായി കഴിയും. നമ്മുടെ മക്കൾക്ക് ജ്യൂസ് വേണം, ഉടനെ ജ്യൂസ് കടക്കാരനെ വിളിച്ചു, ഉടനെ ഹോം ഡെലിവറി സർവീസ് എത്തിക്കഴിഞ്ഞു. എല്ലാം ഹോം ഡെലിവറി നടത്തുന്ന ഒരു കാലം. ഇനി ഒരാളോട് വിളിച്ചു പറയേണ്ടതുമില്ല, നിനക്ക് മൗനമായി ഷോപ്പിംഗ് നടത്താം. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കയ്യിലുള്ള മൊബൈലിൽ ചെറിയൊരു കൈകാര്യം നടത്തിയാൽ എനിക്ക് വേണ്ട സാധനങ്ങൾ. ഇത് ഞാൻ പറയുമ്പോ എന്റെ കയ്യിൽ നിൽക്കുന്ന ഈ ഡിവൈസിന്റെ കവർ എന്റെ ഒരു സുഹൃത്ത് ആമസോൺ മാർക്കറ്റിൽ നിന്ന് ഓൺലൈൻ ഷോപ്പ് നടത്തിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. പ്രിയമുള്ള സഹോദരന്മാർ, അറിയാം ഈ രൂപത്തിലേക്ക് സാർവത്രികമായ ഓൺലൈൻ ഷോപ്പ് സംവിധാനം നമ്മളെല്ലാവരും നിരന്തരമായി ഉപയോഗിക്കുകയാണ്. ഷോപ്പിലേക്ക് പോകേണ്ടതില്ല. ഈ ഒരു ലോകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് എന്ന്, മാർക്കറ്റുകൾ പോലും പാകപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളിന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങളിൽ വരും തഖാറുബുൽ അസ്വാഖ്. തഖാറുബുൽ അസ്വാഖ് നിങ്ങളുടെ മാർക്കറ്റുകൾ ചേർന്ന് വരുന്ന കാലമായാൽ മറ്റൊരു ഹദീസിലില്ലേ, തഖാറുബുൽ അജ്മാ, കാലം അടുത്തു വരുന്ന കാലം എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ബറക്കത്ത് പോയ കാലം. രാവിലെ ആയിട്ട് വൈകുന്നേരമാകാൻ അധികം സമയമെടുക്കുന്നില്ല, കാലം ശീഘ്രമായി സഞ്ചരിക്കുകയാണ്. നമുക്കൊരു ദിവസം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കുള്ള ടൈമിലെ ബറക്കത്ത് പോയി. അതാണൊരു സൂചന. അല്ലെങ്കിലോ നിങ്ങൾക്ക് ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ട ദൂരങ്ങളിലേക്ക് നിങ്ങൾക്ക് നിമിഷങ്ങൾ കൊണ്ടെത്താവുന്ന സംവിധാനങ്ങൾ, നമ്മുടെ ഫ്ലൈറ്റ് സംവിധാനം, നമ്മുടെ മെട്രോ സംവിധാനം, സ്പീഡ് ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ, ഇതെല്ലാം നമ്മുടെ സമയത്തെ ചുരുക്കി തരികയാണ്. ഇങ്ങനെ നിങ്ങളുടെ കാലം ചുരുങ്ങുകയും നിങ്ങളുടെ മാർക്കറ്റ് അടുക്കുകയും ചെയ്യുന്ന കാലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളുടെ ശരിയായ വ്യാഖ്യാനം പൂർണ്ണമായും പറയാൻ നമുക്ക് കഴിയില്ല. പ്രാഥമികമായി ചില സൂചനകൾ മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ മാർക്കറ്റുകൾ അടുക്കുകയും സമയം അടുക്കുകയും ചെയ്താൽ അത് അന്ത്യനാളിന്റെ മുന്നറിയിപ്പാണ്. നമുക്കിന്ന് ജിദ്ദയിലേക്ക് പോകാൻ 4 മണിക്കൂർ മതി. അതുപോലെ ലോകത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുന്ന കേവലം മണിക്കൂറുകളുടെ യാത്രാ സംവിധാനങ്ങൾ വന്നുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ ദിവസങ്ങളെടുത്ത ഒരു കാലത്താണ് ഇനി വരാനുള്ള ഒരു ജനതയോട് പറയുന്നത്, നിങ്ങൾക്ക് വേഗം യാത്ര ചെയ്യാനുള്ള സംവിധാനം വരുമേ. കബിസാത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിരിപ്പ് പോലെ ഇഷ്ടമുള്ളയിടത്ത് ലാൻഡ് ചെയ്യുന്ന എയർലൈൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ വികസിച്ചു വരുന്ന ഒരു കാലമായാൽ ഇങ്ങനെയെല്ലാമുള്ള ഭൗതികമായ മാറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരു കാലം വരുമേ, ലയഗതി എന്ന അലാ ഉമ്മത്തി മാതാ അലാ ബനീ ഇസ്രായീൽ ഹദവൻ അലി ബിൻ അലി. ഈ സമുദായത്തിന്റെ ജനതയ്ക്ക് ബനൂ ഇസ്രായീലിൽ ഇസ്രായേൽ സന്തതികൾക്ക് വന്ന ഒരു കാലം നിങ്ങളിലും വരാനിരിക്കുകയാണ്. അല്ലെങ്കിൽ വേദക്കാരുടെ സമ്പ്രദായങ്ങളെ നിങ്ങളും പിന്തുടരുന്ന ഒരു കാലം വരും. ഹദവൻ അലി ബിൻ അലി, കാൽപാടോട് കാൽപാട് കൃത്യമായ ക്ലോസ് അറ്റാച്ച്മെന്റ് വരുന്ന ഒരു കാലം വരുന്നതാണ്. ജൂത ക്രൈസ്തവരുടെ യൂറോപ്പിന്റെ പരിഷ്കാരങ്ങളെ നിങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ്. എങ്ങനെ? മറ്റൊരു ഹദീസിൽ കാണാൻ, ലതത്തബിഅന്ന സനനല്ലദീന മിൻ ഖബലികും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഅ്.
മുഴത്തോടെ മുഴം, ചാണോടെ ചാൺ. നിങ്ങൾ രണ്ടു ജനതയുടെ സംസ്കാരങ്ങളെ പിന്തുടരും. സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആൽ യഹൂദു വൻ നസാറാ, ജൂസ് ആൻഡ് ക്രൈസ്റ്റിനെയാണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യൂറോപ്പിന്റെ, ഇസ്രയേലിന്റെ, യൂറോപ്പിന്റെ സംസ്കാരങ്ങളെ നിങ്ങൾ പിന്തുടരുന്ന ഒരു കാലം വരും. ക്ലോസ് അറ്റാച്ച്മെന്റ്, ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പറ്റം ചെറുപ്പക്കാരുടെ മനസ്സിലും അല്ലെങ്കിൽ ശരീരത്തിലും അവരുടെ സംവിധാനങ്ങളിലുമെല്ലാം യൂറോപ്പിനോട് വിധേയത്വമുള്ള ഭാവങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അമേരിക്കയുടെ പതാക ധരിച്ചു വന്നവരുണ്ടാകാം, അതുപോലെ തന്നെ അവിടുത്തെ നാമങ്ങളെ വഹിച്ചു വന്നവരുണ്ടാകാം, അവരുടെ ചര്യകളെ ഇഷ്ടം വെക്കുന്നവരുണ്ട്. സ്റ്റെപ്പ് പോലും പിഴയ്ക്കാതെ കൃത്യമായി നിങ്ങൾ പിന്തുടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി റബ്ബിൽ ലദഖൽതും. ഒരു ഉടുമ്പിന്റെ മടയിൽ യൂറോപ്പിൽ കടക്കുന്നത് കണ്ടാൽ നിങ്ങളും കടക്കും. റിയൽ ടേസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് റിയൽ സ്റ്റൈൽ ഓഫ് അമേരിക്ക. നമ്മുടെ ആളുകളുടെ പുതിയ ജനതയുടെ ചിന്ത എങ്ങനെയാണ്? ആധുനിക ജനതയുടെ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം യൂറോപ്പിന്റെ പരിഷ്കാരങ്ങളോട്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ സംവിധാനിച്ചിരിക്കുന്ന ക്ലോസറ്റ് വരെ, അതിന് യൂറോപ്യൻ ക്ലോസറ്റ് എന്നാണോ വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അത് ഡിസേബിൾഡ് ആയ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്, രോഗികൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. നമ്മളെല്ലാവരും ഇന്ന് രോഗിയായി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വ്യാപകമായി അത് ഉപയോഗിക്കുന്നു. ശുദ്ധീകരണ പ്രശ്നങ്ങൾ വരുന്നു, ശാരീരിക പ്രശ്നം വരുന്നു, ആരോഗ്യ പ്രശ്നം വരുന്നു. നമ്മളെല്ലാം അതിന് വിധേയപ്പെട്ടു പോയി. വികലാംഗരായ ആളുകൾ ഉപയോഗിക്കുന്ന, രോഗികളായ ആളുകൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുക. നമ്മളെ അഡ്വാൻസ് ആയി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഏബിൾഡ് അല്ല എന്ന്. അവിടെയൊക്കെ നമ്മൾ എത്തിപ്പോയി. അതിന് യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ സംസ്കാരങ്ങളെല്ലാം അങ്ങോട്ട് പോയി, നമ്മുടെ ജീവിത വ്യവസ്ഥിതികളും ആഗ്രഹങ്ങളും എല്ലാം അങ്ങോട്ട് പോവാണ്. ട്രെയിനിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് E.W.C. യൂറോപ്യൻ വാട്ടർ കോർണർ. അങ്ങനെ ഉണ്ടാവും. ഏതായാലും ശരി, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും കടന്നു വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ ലൗ ദഖലു ഫീ ജുഹരി റബ്ബിൽ ലദഖൽതും. ഒരു ഉടുമ്പിന്റെ മടയിലേക്ക് ഒരു യൂറോപ്യൻ കടക്കുന്നത് കണ്ടാൽ അവനോട് അറ്റാച്ച് ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ നീയും കടക്കും. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയ ലകാന മിൻ ഉമ്മത്തി മൻ യസ്നഉ ദാലിക നഊദു ബില്ലാഹ് വമാശാ അല്ലാഹ്. എത്ര വലിയൊരു ഭീകരമായ മുന്നറിയിപ്പാണ്, നിങ്ങളെ യൂറോപ്യന്മാരെ കൃത്യമായി ഫോളോ ചെയ്യുന്നതാണ്, കാൽപ്പാടുകൾ തെറ്റാതെ പിന്തുടരുന്നതാണ്. ഹത്താ ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയ, മാതാവിനെ ലൈംഗിക ഭോജനത്തിന് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം യൂറോപ്യരിൽ വന്നാൽ, ലക്കാന മിൻ ഉമ്മത്തി മയ്യസ്നഉ ദാലിക, എന്റെ സമുദായത്തിലും അങ്ങനെ പെരുമാറുന്നവര് വരാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് ഉമ്മാനെ വ്യഭിചരിക്കുന്ന മക്കളെ കുറിച്ച് മാത്രമല്ല, ഇന്റർ ഫാമിലി സെക്സ് മുതൽ മുഴുവൻ കാര്യങ്ങളിലേക്കുള്ള വ്യാപകമാണ്. ആങ്ങളമാരാൽ ഗർഭം ധരിക്കേണ്ടി വന്ന പെങ്ങന്മാരുടെ കഥ പറയാനുള്ള നാടാണ് നമ്മുടെ. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഉടപ്പിറപ്പുകളെ കൊണ്ട് തോന്നിവാസം ചെയ്യുന്ന ഒരു കാലം. യൂറോപ്യന്മാർ ആവശ്യമായ സെക്ഷൽ സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് വിടും. അത് നിയന്ത്രിക്കാനാവൂല. ഒരു സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റണില്ല, സെൻസർ ചെയ്യാൻ പറ്റണില്ല, ബാൻ ചെയ്യാൻ പറ്റണില്ല. പോൺ സൈറ്റ്സുകൾ ലോകത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നത് ഉമ്മയാണോ പെങ്ങളാണോ മകളാണോ, ഈ വിവേകങ്ങളെ മുഴുവനും നഷ്ടപ്പെടുക.
ഞാൻ ഒരിക്കൽ യു എയിൽ പ്രഭാഷണം നടത്തിയപ്പോ പിതാവിനോട് കാണിക്കേണ്ട ബഹുമാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഇവിടെ തിരക്കിനിടയിൽ കഴിയില്ല, നിങ്ങളെ നമ്പർ തരണം. ഞാൻ അവിടെയുള്ള നമ്പർ കൊടുത്തു. അവിടെ നിന്ന് നേരെ അജ്മാനിലേക്ക് ഒരു പ്രോഗ്രാമിന് പോവുകയായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉപ്പയെ ബഹുമാനിക്കണം. എനിക്കെന്റെ ഉപ്പാനെ ബഹുമാനിക്കാൻ കഴിയില്ല. എന്താണ് കാര്യം? എന്റെ മകളോട് എന്റെ ഉപ്പ പെരുമാറിയത് ശരിയായില്ല. എന്റെ 12 വയസ്സോ 14 വയസ്സോ ഉള്ള മകളോട് എന്റെ ഉപ്പ അപമര്യാദയായി പെരുമാറി. അത് കാണേണ്ടി വന്ന ഞാൻ എങ്ങനെയാണ് എന്റെ ഉപ്പയെ ബഹുമാനിക്കേണ്ടത്? പുറത്തറിയാത്ത കഥകളാണ് ഒരുപാട്. കുടുംബാന്തരങ്ങളിൽ നടക്കുന്ന ഇത്തരം വൈകല്യങ്ങൾ പുറം ലോകം അറിയുന്നത് വളരെ കുറവാണ്. ഒളിച്ചു വെച്ച് പാത്തു വച്ചിരിക്കുന്ന വീർപ്പുമുട്ടുന്ന നാറ്റങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളുടെ നിലനിൽക്കുന്നത്. കാരണം എന്താ? നമ്മുടെ വീടുകളിൽ ലോകത്തുള്ള എല്ലാ തോന്നിവാസങ്ങളുടെയും ജാലകം തുറന്നു കിടക്കുകയാണ്. നമ്മുടെ കൈവെള്ളയിൽ എല്ലാ അനാശാസ്യതകളുടെയും കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതെന്താണ്? ഈ സമുദായത്തിന്റെ ആളുകൾ ഇത്തരം ജ്യൂസിന്റെയും ക്രൈസ്റ്റിന്റെയും പരിഷ്കാരങ്ങളെ പിന്തുടരുന്നതാണ്. തങ്ങളുടെ നിവേദനത്തിൽ കാണാം, ഒരു പെണ്ണിനെ തെരുവിൽ പരസ്യമായി ഭോഗിക്കുന്നതാണ് പടിഞ്ഞാറിന്റെ സംസ്കാരമെങ്കിൽ, ഓപ്പൺ സെക്സ് ആണ് അവരുടെ രീതിയെങ്കിൽ, ഈ സമുദായത്തിന്റെ ആളുകളും അത് ചെയ്യുന്നൊരു കാലം വരുമേ. അത് നിങ്ങളുടെ വിപത്തിന്റെ മുന്നറിയിപ്പാണ്. വ്യഭിചാരം വ്യാപകമായാൽ, മദ്യപാനം സാർവത്രികമായാൽ, കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെട്ടാൽ, തീക്കാറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഭൂമി കുലുക്കം നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഭൂമി വിഴുങ്ങുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോ, കോലം മറിക്കപ്പെടുന്നത് നിങ്ങൾ കാത്തിരുന്നോ, ഇത് വാണിങ്ങാണ്. ലോകഗുരുവായ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വാണിങ്ങാണ്, ഇതുപോലെയുള്ള അരുതായ്മകൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിപത്തുകളാണ്. ഒന്ന് ചോദിക്കട്ടെ, ഇതിന്റെ തുടർച്ച ഞാൻ നാളെ പറയാം. നമ്മുടെ ആധുനിക വാഹനങ്ങളെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ടെക്നോ സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക ടെക്നോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിന്റെ ഗവേഷണ മേഖലകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 10ഓ 20ഓ ദിവസം പറഞ്ഞാൽ തീരാത്തൊരു പ്രമേയമാണിത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ മാരകമായ രോഗങ്ങളെ പിടികൂടുന്നത് ഇത്തരം അനാശാസ്യത കൊണ്ടാണ്. ഇന്ന് ക്യാൻസർ സാർവത്രികമായി വന്നില്ലേ? ഇത് തടുക്കാൻ ഇവിടെ എന്തിനാണ് കഴിയുന്നത്? തിരുവനന്തപുരത്തെ റീജണൽ ക്യാൻസർ സെന്ററിൽ ഞങ്ങൾ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. അഥവാ കാദിസിയുടെ കെയറോഫിലവിടെ ഭക്ഷണ വിതരണമുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. അതിനുവേണ്ടി അവിടെ ചെല്ലുമ്പോ പ്രായഭേദമന്യേ, മതഭേദമന്യേ, ജാതിഭേദമന്യേ, ലിംഗഭേദമന്യേ, ക്യാൻസർ രോഗികളെ മരണത്തിന്റെ തീയതി കാത്തു കിടക്കുകയാണ്. അതിന് പരിഹാരം എവിടെ? ഒരു ദിവസം ഒരു ഡോക്ടർ പറയും, സപ്പോർട്ട് തിന്നാ നിങ്ങളുടെ രോഗം മാറുമെന്ന്, പക്ഷേ പരിഹാരം വരുന്നില്ല. വേറെ ഡോക്ടർ പറയും, ചക്കയുടെ തോട് തിന്നാ രോഗം മാറുമെന്ന്, പക്ഷേ മെഡിസിൻ വരുന്നില്ല. വേറെ ഒരു ഡോക്ടർ പറയും, നിങ്ങൾ രാവിലെ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ പുഴുങ്ങി കഴിച്ചാൽ രോഗം മാറുമെന്ന്, പക്ഷേ അതിന് കൃത്യമായ മെഡിസിൻ വരുന്നില്ല.
തൽക്കാലം ചില പെയിൻ കില്ലറുകളോ ചില ആശ്വാസ മരുന്നുകളോ അല്ലാതെ കൃത്യമായി ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ അപൂർവം രോഗികളെ കഴിയുന്നുള്ളൂ. ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന മാരകമായ ഒരു രോഗമായി ക്യാൻസർ ഉണ്ട് എന്നറിഞ്ഞാൽ പകുതി ജീവൻ പോകും. ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തെന്നറിയുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി എന്റെ ജീവിതം എണ്ണിക്കഴിഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ ജീവിതം പോയി. ഇത്തരം മാരകമായ രോഗങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ പിടിച്ചു വിഴുങ്ങിയിട്ടുണ്ട്. പേരറിയാത്ത രോഗങ്ങൾ നിങ്ങളെ പിടിച്ചു വിഴുങ്ങുന്നുണ്ട്. ഓരോ അങ്ങാടികളും മാനം മുട്ടുന്ന ബഹുനില കെട്ടിടങ്ങൾ ആശുപത്രികളായി വരുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഭീഷണി ഉയർത്തിയിട്ട് തടുത്തു നിർത്താനുള്ള സംവിധാനം എവിടെ? മനുഷ്യന്മാര് പറയും ടെക്നോളജിക്കലി സയന്റിഫിക്കലി നമ്മൾ ഒരുപാട് ഉയർന്നു. ശരിയാണ്, ചില മേഖലയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉയർന്നു, നമ്മുടെ ജി പി എസ് സംവിധാനം വളരെ ഉപകാരമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സയൻസിനെ നമ്മൾ അവഗണിക്കല്ല. മനുഷ്യന് ഉപകാരപ്രദമായ ഒരുപാട് ഇൻവെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, മനുഷ്യന്റെ അടിസ്ഥാനപരമായ സുരക്ഷ നൽകാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നാളെ നമുക്ക് തുടർന്ന് പറയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുന്നറിയിപ്പുകളുടെ ഒരു ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത്, നാളെ നമുക്ക് പറയാം. ഇന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ വ്യക്തിത്വം ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു ലോകം ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ്. ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നേതാവാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരുപാട് അമാനുഷികമായ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നേതാവാണ് ആ നേതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം പറയട്ടെ. എന്നിട്ട് നമുക്ക് സ്വലാത്തു ചൊല്ലിയിട്ട് നന്നായി ദുആ ചെയ്യാം. അഖസംതു ബിൽ ഖമരിൽ മുൻശഖിൻ ലഹു ഖൽബൻ ഇദാ നാമതിൽ ഐനാനി ലം തനമീ. നമ്മുടെ നേതാവാരാണ് ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. വ്യക്തിപ്രഭാവത്തിലെ അതുല്യമായ ജ്യോതിസ്സാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങളെ തൊട്ടുണർത്തേണ്ട ചില ഉപദേശങ്ങളിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിവാരങ്ങളെ മാറ്റിയെഴുതിയില്ലെങ്കിൽ ക്ഷേമകരമായ ഒരു ഭാവി ഇവിടെ ഉണ്ടാവില്ല. കൈത്തണ്ടയിൽ കിടന്ന് തത്തിക്കളിച്ച കുഞ്ഞുമോൻ മാറത്ത കടാരയിറക്കുന്ന കാലം വന്നപ്പോ വീണ്ടും വിചാരമില്ലെങ്കിൽ അപകടമല്ലേ? കയ്യിൽ പിടിച്ച് വാത്സല്യത്തോടെ പള്ളിയിൽ കൊണ്ടുപോയ പൊന്നുമോൻ നിങ്ങൾക്കെതിരെ പടവാളോങ്ങുന്ന കാലം വന്നത് അപകടമല്ലേ? നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ? അതിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന്റെ പ്രബോധകരായി മക്കയിൽ നിലകൊള്ളുന്ന ആദ്യകാലമാണ്. അബൂജഹൽ എന്ന് പറയുന്ന പ്രധാന എതിരാളിയാണ്. ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കി ഒന്നും വിജയിക്കുന്നില്ല. സത്യത്തിന്റെ മുമ്പിൽ അസത്യത്തിന് വിജയമില്ല. അവസാനം അയാൾ ചെല്ലുകയാണ് ഷാം എന്ന് പറയുന്ന സിറിയയിലെ നാടുവാഴിയായ അമീറുഷാം ഷാമിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അയാളിലേക്കൊരു ലെറ്റർ അയക്കുകയാണ്. അല്ലയോ അമീറുഷാം, ഹബീബ് ഇബ്നു മാലിക്കേ, ആമുഖങ്ങൾ കഴിഞ്ഞ് പറയട്ടെ. ഖദ ലഹറ ബൈനന റജുലുൻ സാഹിറുൻ കല്ലാബൻ യദ്ദഈ റബ്ബൻ വാഹിദൻ വദീനൻ ജദീദാ.
അല്ലയോ ഷാമിലെ അമീറേ ഭരണാധികാരി, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം മരണക്കാരനാണ്, കളവാണ് പ്രചരിപ്പിക്കുന്നത്, ഏകനായ റബ്ബിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്, പുതിയ മതമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്, അതാ യസുബോ ആലിഹത്തനാ, നമ്മുടെ ബഹുദൈവങ്ങളെ ചീത്ത പറയുന്നുണ്ട്. എപ്പോഴെല്ലാം ഞങ്ങളെ സംവദിക്കാൻ പോയോ അപ്പോഴെല്ലാം അദ്ദേഹം ഞങ്ങളെ അതിജയിച്ചിട്ടുണ്ട്, ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഫല്യവും ഇന്നത്തെ ദിവസം നിങ്ങളുടെയും നിങ്ങളുടെ പ്രപിതാക്കളുടെയും മതം ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് വേഗം ഞങ്ങളുടെ നാട്ടിലേക്ക് വരണേ, അദ്ദേഹത്തോടൊന്ന് സന്ധിക്കണേ. ഹബീബ് ഇബ്ൻ മാലിക് എന്ന ഷാമിലെ ഭരണാധികാരിക്ക് അബൂജഹൽ എഴുതിയ ലെറ്ററാണ്. ഉടനെ തന്നെ ഹബീബ് ഇബ്ൻ മാലിക് എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചു. 12 പട്ടാളക്കാര് കൂടെയുണ്ട്. മക്കയുടെ പരിസര പ്രദേശത്ത് വന്നിറങ്ങി അബൂജഹലിനെ വിവരമറിയിച്ചു. അബൂജഹൽ ഹബീബിനെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു വിശേഷങ്ങളെല്ലാം. അല്ലാ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ അബൂജഹലും കൂടെയുള്ളവരും പറഞ്ഞു, ചെറുപ്പകാലത്ത് വലിയ സത്യസന്ധനായിരുന്നു. നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി. പുതിയൊരു മതം അദ്ദേഹം അവതരിപ്പിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അബൂജഹലെ പറയുകയാണ്. അപ്പോൾ ഹബീബ് ഇബ്ൻ മാലിക് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം വരാൻ സമ്മതമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം, വരാൻ സമ്മതമില്ലെങ്കിൽ നിർബന്ധമായി ബലാത്കാരമായി ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും പിന്നിലായി ഖദീജ റളിയല്ലാഹു അൻഹയും വരികയാണ്. നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് നല്ല തലപ്പാവണിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ഇബ്ൻ മാലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ وابوبكر عن يمينه وخديجة من خلفه ولد باغت صديق الأكبر دنگلوند بن الخديجة بيب رضي الله عنها يوند فلما رأى النبي عليه السلام നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നോട്ട് വന്നപ്പോ ഖാമ ഇക്റാമൻ ലഹു അലൈഹി സ്വലാത്തു വസലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തു തോൽപ്പിക്കാൻ വന്നയാൾ, പക്ഷേ തങ്ങൾ മുന്നോട്ട് വന്നപ്പോഴേക്ക് യാന്ത്രികമായി അയാൾ എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് എഴുന്നേറ്റ് നിന്നു. ഫലമ്മാ ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൂറു യതലഅലഉ ഫീ വജ്ഹിഹി, അവിടെ ഇരുന്നപ്പോൾ നിന്ന് പ്രകാശം ഇങ്ങനെ പ്രഭവിക്കുകയാണ്, വെളിച്ചം അടിച്ചു വീശുകയാണ്, എല്ലാ നാവുകളും അടങ്ങിപ്പോയി. വവഖഅത്തിൽ ഹൈബത്തു അലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢിയുടെ മുമ്പിൽ എല്ലാവരും വിനീതരായി നിൽക്കുകയാണ്. ഉടനെ ഹബീബ് പറയുകയാണ്, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അന്ത തഅലമു അന്നലിൽ അംബിയായി, അംബിയാക്കന്മാർക്ക് മുഅ്ജിസത്തുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മുഅ്ജിസത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ തഗീബ അശ്ശംസു വതഖ്റുജൽ ഖമർ, ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കണം, ചന്ദ്രൻ രംഗത്ത് വരണം,
എന്നിട്ട് ആ ചന്ദ്രൻ ഭൂമിയിലേക്ക് വരണം, രണ്ട് പിളർപ്പായി മാറണം, എന്നിട്ടത് ആകാശത്തിലേക്ക് ഉയരണം, നല്ല തികഞ്ഞ കമറായി അവിടെ നിൽക്കണം. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പോൾ ഹബീബായ തങ്ങളെ ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ കാട്ടിത്തന്നാൽ അത്തുമിനു ബീ, നിങ്ങൾ ഈമാൻ സ്വീകരിക്കുമോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, നഅം ബിശർത്തി അൻ തുഖ്ബിറ ബിമാ ഫീ ഖൽബി, ഒരു നിബന്ധന കൂടിയുണ്ട്, എന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം നിങ്ങൾ പറയണം, അതുകൂടി പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അബൂ ഖുബൈസ പർവ്വതത്തിന്റെ മേലെ കയറി, രണ്ട് റകഅത്ത് നിസ്കരിച്ചു. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് ഹബീബായ തങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുത്ത് സാമർത്ഥ്യത്തോടെ നിൽക്കുകയാണ്. ആകാം തകര തരക്കേടില്ല, രണ്ട് റക്അത്ത് നിസ്കരിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ തആല സഖറ ലക്കശംസ വൽ ഖമറ വൽ ലൈല വൻ നഹാർ, ആകാശഭൂമികളും സൂര്യചന്ദ്രാദികളും രാപ്പകലുകളും തങ്ങൾക്ക് കീഴൊതുക്കി തന്നിട്ടുണ്ട്. തങ്ങൾ വിഷമിക്കേണ്ടതില്ല. സൂര്യൻ അസ്തമിക്കും, ചന്ദ്രൻ ഉദിക്കും, അത് തങ്ങളുടെ സന്നിധാനത്തിൽ വരും, രണ്ട് പിളർപ്പായി മാറും. അല്ലാഹു അവിടുത്തെ കഥനുവദിച്ചു തന്നിരിക്കുന്നു. പിന്നെ അയാൾ ഒരു രഹസ്യം പറയണമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്, അവൾ വികലാംഗയാണ്, കൈകളില്ല, അംഗഭംഗങ്ങളുള്ളതാണ്. അവർ വീട്ടിലുണ്ട്, അവർ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അത് മടക്കി കിട്ടും എന്ന് പറഞ്ഞേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ബിൻ മാലിക്കിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ടതാ സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ പ്രത്യക്ഷമായി. ഫഷാറ ബിസ്ബഹി അലൈഹിസ്സലാത്തു വസ്സലാം ഇലശംസി فركضت حتى غابت واشتد الظلام وطلع القمر بدرا منيرا فأشار إليه بإصبعه فجعل القمر يركض ركضا حتى نزل إلى الأرض فانفلق فلقتين. സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ വന്ന്, ചന്ദ്രൻ അവതരിച്ച് രണ്ട് പിളർപ്പുകളായി മാറി. അഖസംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്നലഹു, ചന്ദ്രൻ രണ്ട് പിളർപ്പായി അങ്ങ് മാറുകയാണ്. സുമ്മാദ ഖമറം മുനീറാ, പിന്നെ ചന്ദ്രൻ പ്രഭാവിതമായി ഉയർന്നു വരികയാണ്. പിന്നെ സൂര്യൻ പൂർവസ്ഥിതിയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ബോധ്യമായി, അതേ ഈ പ്രവാചകന്റെ മുഅ്ജിസത്ത് ശരി തന്നെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ബോധ്യമായിട്ടു, പക്ഷേ ഒരു കാര്യം, എന്റെ ഒരു നിബന്ധന ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള നിബന്ധന എന്താണ്? എന്റെ ഉള്ളിലുള്ള കാര്യം പറയാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ, നിങ്ങൾക്കൊരു മകളില്ലേ, അവള് വികലാംഗയല്ലേ, അവള് വീട്ടിലല്ലേ, ആ മകളുടെ അവയവങ്ങൾ
മടക്കി നൽകിയിട്ട് അംഗഭംഗങ്ങളില്ലാത്ത അന്യൂനയായി മാറിയിട്ടുണ്ട്. ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ഹബീബ് ബിൻ മാലിക്, യാ അഹ്ല മക്ക, ഓ മക്കക്കാരേ, ഈമാൻ അറിഞ്ഞതിന് ശേഷം ഞാൻ നിഷേധിക്കൂല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ, ഇത് അല്ലാഹുവിന്റെ പ്രവാചകർ തന്നെ, ഞാനിത് അംഗീകരിച്ചിരിക്കുകയാണ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാനിത് വിശ്വസിച്ചിരിക്കുകയാണ്, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അബൂജഹലിന്റെ ചോദ്യമാണ്, അതുമിനു ബിഹാദ സാഹിറ, നിങ്ങൾ ഈ മരണക്കാരനെ അംഗീകരിക്കുകയാണോ? അല്ല അല്ല, ഞാനിത് പ്രവാചകനെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചാദരിക്കുകയാണ്. ഹബീബ് ഇബ്നു മാലിക് അവിടെ നിന്ന് ഷാമിലേക്ക് മടങ്ങുന്നു. ബാക്കി അല്പം ചില കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ ആ കാലത്ത് പുലർന്നത്, പിൽക്കാലത്ത് പുലർന്നത്, ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനുള്ളത്, അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മകാന മുഹമ്മദു നബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹ് വഖാതമന നബീ. അന്ത്യപ്രവാചകൻ. പ്രിയമുള്ളവരെ, ഇതിന്റെ ബാക്കി കൂടി പറഞ്ഞ് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യാം. നമ്മുടെ ഈ മജ്‌ലിസിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷ വേണം. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയല്ല, കേവലം ഒരു സംഘടനയുടെ പ്രചാരണത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീന് പറയാനും അറിയാനും. അതുകൊണ്ട് നിങ്ങളോട് ഇതിന്റെ ബാക്കി പറഞ്ഞ് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഉത്തര കേരളത്തിലോ ദക്ഷിണ കർണാടകയിലെയോ പോലെ ഒരുപാട് ആളുകൾ സഹായിക്കാനും സഹകരിക്കാനുമുള്ള നാടല്ല ഞങ്ങളുടെ ദക്ഷിണ കേരളം. അവിടെ മഹത്തായ നമ്മുടെ സ്ഥാപനം നടത്താനൊക്കെ ഭീമമായ ചെലവ് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതകളുണ്ട്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ ഒരു സ്ഥലത്തിൻ്റെ ബാധ്യതകൾ ഇനിയും വീടാനുണ്ട്. അതിലേക്ക് ഒരു സെന്റ് സ്ഥലത്തിന് 51,000 രൂപയാണ്. അതുകൊണ്ട് നിങ്ങളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി പൂർത്തീകരിച്ച് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന ഈ മജ്ലിസിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം. ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് എന്റെ വകയായി ആ സ്ഥാപനത്തിന്റെ സ്ഥലം വാങ്ങിയതും ഒരു സെന്റിന്റെ ക്യാഷ് ഞാൻ നൽകാം എന്ന് കഴിവുള്ള ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സന്തോഷമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം ഐശ്വര്യം നൽകുമാറാകട്ടെ. സഹായം ചെയ്യാൻ കഴിയുന്നവരും കഴിയാത്തവരും ഒക്കെ ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ദുആയ്ക്ക് വളരെ ഇജാബത്ത് പ്രതീക്ഷയുള്ള ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ മജ്ലിസാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് എന്റെ വകയായ ആ സ്ഥാപനത്തിന്റെ ചെലവിലേക്ക് ഒരു സെന്റ് സ്ഥലത്തിന്റെ ക്യാഷ് ഇപ്പോൾ ഉടനെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിന്റെ സംഘാടകരെ ഏൽപ്പിച്ച് അവരവിടെ എത്തിച്ചു തരും. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ തുടങ്ങിയാൽ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഇതുപോലെ ഞങ്ങളുടെ എല്ലാ മജ്ലിസിനും സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. അവരുടെ പാരത്രികമായ ലോകത്തെ സമ്മാനമായി ലഭിക്കുന്ന സംഭാവനയാക്കണേ റഹ്മാനേ. എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കിത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ മഹത്തായ മജ്‌ലിസിൽ നിന്ന് ഈ ദീനീ സ്ഥാപനത്തിന്റെ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സെന്റ് സ്ഥലം ഈ പവിത്രമായ മജ്‌ലിസിൽ നിന്ന് തുടക്കം കുറിക്കുന്നത് ആരാണോ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്, ഇജ്ജത്ത് നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഒരാളുണ്ടോ ഇൻഷാ അല്ലാഹ് ഒരു സെന്റ് സ്ഥലത്തിന്റെ 51,000 രൂപ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തരാം എന്ന് കഴിവുള്ള ആരെങ്കിലും ഒരാളെന്ന് തുടക്കം കുറിച്ചാൽ വലിയ സന്തോഷമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്‌ലിസും അള്ളാഹു ഇജാബത്തുള്ളതാക്കി തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം അള്ളാഹു തആല ഐശ്വര്യം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബാദികൾക്ക് അള്ളാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നിന്ന് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി പവിത്രമായ സദസ്സിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അതും ഒരുപാട് പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ഒരു നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയതിലേക്ക് ഒരു 51,000 രൂപ ഒരു സെന്റ് സ്ഥലത്തിന് തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ മജ്‌ലിസിൽ വെച്ച് വാഗ്ദാനം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് തരാൻ സൗകര്യപ്പെട്ടുള്ളൊന്നില്ല, പിന്നീട് അത് എത്തിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ മജ്‌ലിസിൽ നിന്ന് തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. പിവി ഹമീദ് ഹാജി, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ നിഅമത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ വെച്ച് ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി പവിത്രമായ മജ്‌ലിസിൽ നിന്റെ ദീനിനു വേണ്ടി അദ്ദേഹത്തിന്റെ നിഅമത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്ത കാരണത്താൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, ഒരുപാട് ഉയർച്ചകൾ നീ നൽകണേ റഹ്മാനെ, എല്ലാവിധ വിപത്തുകളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഇതുപോലെ ഞങ്ങളുടെ സംരംഭങ്ങളെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ് ഒരു 2-3 ആളുകളും കൂടെ ഇന്ന് ഒരു ബർക്കത്തിന് വേണ്ടി ഒരു സെന്റ് സ്ഥലം അത് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ മജ്‌ലിസും പ്രത്യേകം ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ് 3 ഏക്കർ 33 സെന്റ് സ്ഥലം വളരെ നമ്മുടെ സ്ഥാപനങ്ങളോ സംരംഭങ്ങളോ ഇല്ലാത്ത മധ്യ ദുരന്തം കൊണ്ട് എല്ലാവർക്കും പരിചയപ്പെട്ട അത്രയും ആവശ്യമുള്ള ഒരു സ്ഥലം അവിടെയാണ് നമ്മൾ ഈ ലാൻഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലേക്ക് സഹായിക്കുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് അതിലേക്ക് കുറെ സഹായിച്ച ആളുകളുണ്ട്. ഇനി ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ സംഖ്യ ബാക്കി വേണം, അതിലേക്കാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ നിഅമത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഇനി ഒരു 2 ആളും കൂടി മജ്‌ലിസിൽ നിന്ന് ഒരു ബർക്കത്തിന് വേണ്ടി ഓരോ സെന്റ് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൂടുതൽ സമയം നിങ്ങളെ നിർത്തി പ്രയാസപ്പെടുത്തൂല. നമുക്ക് സമയം അധികമായിട്ടുണ്ട്, നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അല്ലാഹു നിഅമത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ഇജ്ജത്ത് നൽകുമാറാകട്ടെ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. അബൂബക്കർ എന്ന സഹോദരൻ ഒടിപ്പടി 10,000 രൂപ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, അദ്ദേഹത്തിന് നീ ഒരുപാട് നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ, നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനേ. നീ നിഅമത്ത് നൽകിയതിൽ നിന്ന് ചിലപ്പോൾ വലിയ നിഅമത്തുള്ള ആളുകളെക്കാൾ ചെറിയ നിഅമത്തുള്ള ആളുകൾക്കാണ് വലിയ മനസ്സ് നീ നൽകിയിട്ടുള്ളത്. നീ എല്ലാവിധ ബറക്കത്തും നീ നൽകണേ അല്ലാ, ഇജ്ജത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ, അവരുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ് അതുപോലെ ഒരു സെന്റോ അര സെന്റോ 10,000 രൂപയോ മറ്റും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടുതൽ സമയം ഞാൻ നിർത്തി നിങ്ങളോട് ചോദിക്കുന്നില്ല.
ഒരു അദ്ദേഹത്തിന് നീ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങളും നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ബന്ധുക്കളിൽ നീ എല്ലാവിധ റാഹത്തും നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. എല്ലാവിധ ഇസ്സത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഇനി ആരെങ്കിലും ഒരാളും കൂടെ ഒരു സെന്റ് ഇന്ന് ഇൻഷാല്ലാ ഈ മജ്ലിസ് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കവറുകളിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഖ്യ ഉമ്മമാര് ആയിരങ്ങളോ ആഭരണങ്ങളോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ അതിൽ നിക്ഷേപിച്ച് നാളെ സംഘാടകരെ ഏൽപ്പിക്കണം. ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളോടൊപ്പം, ഹാഫിളുകളോടൊപ്പം, ഹിഫ്ദിന് പഠിക്കുന്ന മക്കളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യും. ഇതുപോലെ ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസിൽ നിന്ന് കഴിയും പോലൊക്കെ ദുആ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരാളും കൂടെ ഒരു സെന്റ് പറയാൻ പറ്റുന്നുണ്ടോ? ഇൻഷാല്ലാ കൂടുതൽ സമയം ഞാൻ നീട്ടുന്നില്ല. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പറയുന്നതിനിടയിൽ ആരെങ്കിലും ഒരാൾ ഒരു സെന്റ്, ഇനി ആരെങ്കിലും 10,000 25,000 പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിനിടയിൽ പറഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയുമോ സഹോദരന്മാരെ, മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലം തങ്ങൾ അതാ അവിടെ നിന്ന് സത്യത്തിന്റെ ധർമ്മത്തിന്റെ പാത തെളിയിച്ചു കൊടുത്തപ്പോ ഹബീബ് ഇബ്നു മാലിക്ക് ആ വെളിച്ചം കിട്ടുകയാണ്. നാട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നപ്പോൾ വദഹല ഖസ്റഹു, കൊട്ടാരത്തിലേക്ക് കടന്നപ്പോ ഫസ്തഖ്ബലതു ബിന്തു ഖൈലാ, മകൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, കലിമയെന്ന് ചൊല്ലിയപ്പോ ഇദ്ദേഹം ചോദിച്ചു മിൻ ഐന അലിംതി ഹാദിയിൽ കലിമാത്, ഇതെവിടുന്ന് കിട്ടി മോളെ? പറഞ്ഞു ഒരാൾ ഉറക്കിൽ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായിട്ടുണ്ടെന്ന്. ഇന്ന അബാക ഖദ് അസ്ലമ, വാപ്പ മുസ്ലിമായെന്ന്. അൽഹംദുലില്ലാഹ്, April 25 തരാം എന്ന വാക്കോടെ അബ്ദുൽ ഹമീദ് എന്ന സഹോദരൻ ഒരു സെന്റ്, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ ഏറ്റെടുക്കുന്ന എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, റിഫഅത്ത് നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഇത് ചെറിയ ഒരു പദ്ധതിയായി കാണാതെ നിങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് പരമാവധി സഹായിക്കണം. നാളെ ഇൻഷാല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയണം. അവസാനം ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സഹായം തേടി ജയിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അവരിൽ ഒന്ന് രണ്ടാളുകളെ നാളെ നമുക്ക് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അബ്ദുറൌഫ് എന്ന എസ്എസ്എഫിന്റെ യൂണിറ്റ് സെക്രട്ടറി, 5,000 രൂപ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ, നീ റിഫഅത്ത് നൽകണേ റഹ്മാനെ. അതാ മഹാനരായ ഹബീബ് ഇബ്നു മാലിക് എന്നവരോട് മകൾ വന്ന് പറയാണ്, ഒരാൾ എന്നോട് കിനാവിൽ വന്ന് പറഞ്ഞു, വാപ്പ മുസ്ലിമായിട്ടുണ്ട്, നീ ഇസ്ലാമായാൽ നിന്റെ അസുഖങ്ങളെല്ലാം മാറിയതു തന്നെ. അപ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഫാസുബഹത്തു കമാ തറാനീ, ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ എൻ്റെ വൈകല്യങ്ങളെല്ലാം മാറിപ്പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്, ഇസ്ലാം പ്രചരിച്ചത് ഈ മുഅ്ജിസത്തിലൂടെയാണ്.